തുടരെ തുടരെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങളുടെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വന്ന ഒരു ആരോപണമാണ്. മർക്കി ഡീൽസ് ഗലോർ എന്ന തലക്കെട്ടിൽ ലീഡ് എഡിറ്റർ സന്ധ്യാരവിശങ്കർ എഴുതിയ അന്വേഷണാത്മക റിപ്പോർട്ടാണ് പുതിയ വിവാദത്തിന് തിരിതെളിയിച്ചത്. റിപ്പോർട്ടിൻ്റെ ഒന്നാം ഭാഗം എ ചീഫ് മിനിസ്റ്റർ, എ ഷാഡോയി മണി ലോണ്ടറർ ആൻഡ് എ റിയൽ എസ്റ്റേറ്റ് ജയിന്റ് എന്ന പേരിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഫാരിസ് അബൂബക്കർ 1500 ഏക്കർ ഭൂമി സംശയാസ്പദമായ രീതിയിൽ വാങ്ങിയെന്നാണ് സന്ധ്യാരവിശങ്കറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഭൂമി കൈമാറ്റത്തിനായി ഫാരിസ് അബൂബക്കറും ശോഭ ഡെവലപ്പേഴ്സും തമ്മിൽ നിരവധി അസ്വാഭാവികമായ ഇടപാടുകൾ നടത്തിയെന്നാണ് ആരോപണം. ഇടപാടുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും ഫാരിസ് അബൂബക്കർ പിണറായി വിജയന്റെ വിശ്വസ്തനാണെന്നും സന്ധ്യ രവിശങ്കർ പറയുന്നു. പിണറായി വിജയന്റെ മക്കളുടെ വിവാഹത്തിൽ പ്രത്യേക അതിഥിയായി ഫാരിസ് പങ്കെടുത്തിരുന്നെന്നും ഫാരിസിന്റെ അച്ഛൻ മരിച്ചപ്പോൾ പിണറായി വിജയൻ ആ വീട്ടിൽ 2 മണിക്കൂറോളം ചിലവഴിച്ചുവെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത് അസാധാരണമാണെന്നും സന്ധ്യ രവിശങ്കർ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. ശോഭ ഡെവലപ്പേഴ്സ് തണ്ണീർത്തടങ്ങളടക്കം നിരവധി ഭൂമികൾ നികത്തിയെന്നും കടലാസ് കമ്പനികൾ ഉപയോഗിച്ചാണ് 1500 ഏക്കറോളം വാങ്ങിക്കൂട്ടിയത്. ഈ ഇടപാടുകളിൽ നിന്നുള്ള 552 കോടി രൂപയോളം ഒഴുകിയത് UAE, US എന്നീ രാജ്യങ്ങളിലേക്കാണെന്നും വാർത്ത പുറത്തുവന്ന ശേഷം ഒരു അന്വേഷണ ഏജൻസി ബന്ധപ്പെട്ടിരുന്നുവെന്നും സന്ധ്യ രവിശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ ലീഡിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രണ്ടാം ഭാഗം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരുമായി ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 1500 ഏക്കർ സ്ഥലം തമിഴ്നാട്ടിലും കേരളത്തിലും വാങ്ങിയെന്ന സന്ധ്യാരവിശങ്കറിന്റെ വെളിപ്പെടുത്തലാണ് രാഷ്ട്രീയ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിട്ടും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം പ്രഖ്യാപിക്കാത്തതിൽ കടുത്ത അമർഷമാണ് പ്രതിപക്ഷത്തിനുള്ളത്. 2018 നെൽവയൽ നീർത്തട നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് ഈ സ്ഥലങ്ങളെ തരം മാറ്റുന്നതിന് വേണ്ടിയാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അന്ന് പ്രതിപക്ഷം ഭേദഗതി ബിൽ കീറിയെറിഞ്ഞിരുന്നു. വെളിപ്പെടുത്തൽ സംബന്ധിച്ച് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തക നടത്തിയ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിനെതിരെയാണെങ്കിൽ എപ്പോഴേ കേസെടുത്ത് അന്വേഷണം നടത്തുമായിരുന്നുവെന്നും ഭരണം കയ്യിലുണ്ടെന്ന് കരുതി കുറച്ചു പേർക്ക് മാത്രം നീതി നടപ്പാക്കുകയും മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നതാണോ സർക്കാരിന്റെ രീതി തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് സംഭവത്തിൽ VD സതീശൻ ചോദിച്ചത്. മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലുകളിൽ സർക്കാരിനും പോലീസിനും നിശബ്ദതയാണ്. എന്നാൽ ഇത് കാട്ടുനീതിയാണെന്നും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നുവന്ന 5 ഗുരുതര ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നും രാഷ്ട്രീയ പകപോക്കലിനെ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിപക്ഷം നേരിടുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു.